ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഒരു ഹെന്ന തയ്യാറാക്കി വെക്കണം. അതിലേക്കായി മൈലാഞ്ചി ഇലയും നീലേമരി ഇലയും ആവശ്യമുണ്ട്. മൈലാഞ്ചി ഇലയൊക്കെ ഞാൻ ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നീലയമരി കൂടി വേണം. മൈലാഞ്ചി നീലയമരിയും ഫ്രഷായിട്ട് തന്നെ ഞാൻ മിക്സിയിലിട്ട് അരച്ച് അത് ഇരുമ്പ് ചിനച്ചട്ടിൽ ഒരു ദിവസം വച്ചിരുന്നിട്ട് പിറ്റേ ദിവസമാണ് മുടിയിൽ അപ്ലൈ ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ച് നീലയമരി കൂടി ഒടിച്ചെടുക്കാം. കുറച്ച് തേങ്ങ രാവിലെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും കുറച്ചെടുത്ത് തീയൽ ഉണ്ടാക്കണം. അപ്പോൾ രാവിലത്തെ ദോശയ്ക്ക് കറിയാകും, അതുപോലെ ഉച്ചയ്ക്കും കുറച്ച് മാറ്റി വെച്ചിരുന്നാൽ ചോറിനും ഉപയോഗിക്കാം. അപ്പോൾ തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുത്ത് കറിയാക്കാം. അപ്പോൾ ഞാനിവിടെ കടുകൊക്കെ താളിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കുകയാണ്. ദോശക്കല്ല് കഴുകി അതും ചൂടാകാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് റാഗി മിക്സ് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇനി ചൂടായ കല്ലിൽ അല്പം എണ്ണ തടവിയ ശേഷം മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ദോശമാവ് തയ്യാറാക്കിയിരിക്കുന്നത് ഉഴുന്ന്, റാഗി, കുറച്ച് അരി എന്നിവ ചേർത്ത് അരച്ച് വെച്ചതാണ്. റാഗിയും ഉഴുന്നും മാത്രമായിട്ടും അരച്ച് ചുടാറുണ്ട്. അരിയുടെ ഉപയോഗം കുറച്ച് കുറയ്ക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള ദോശയൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കുന്നത്. കുറച്ച് നെയ്യ് കൂടി ഇതിന് മീതെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മൊരിഞ്ഞ് കിട്ടാൻ കുറച്ച് നെയ്യ് കൂടി ചേർത്താൽ മതി. കട്ടി കുറച്ചോ കനം കൂട്ടിയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ദോശ ചുട്ടെടുക്കാം. ഒരു രാവിലെ തന്നെ എൻ്റെ കാക്കച്ചി ജനലിൽ വന്നിരിപ്പുണ്ട്. രാവിലെ ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ പങ്ക് പറ്റാൻ വന്നിരിക്കുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യണം. കടുക് താളിച്ചപ്പോൾ തീയലിൻ്റെ അംശമൊക്കെ ചുവരിലോട്ട് തെറിച്ചതാണ്. പിന്നെ ഉച്ചയ്ക്കുള്ളതൊക്കെ ഞാൻ അടുപ്പിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് കേരളീയം പരിപാടി കാണാനായിട്ട് പോകാനിരിക്കുകയാണ്. കാരണം ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. മഴയും ഇല്ലാത്തത് കാരണം ഞങ്ങൾ അതിന് പോകാൻ വേണ്ടി പെട്ടെന്ന് ലഞ്ചൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്നെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കറികൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, ഞണ്ട് തോരൻ, ബീൻസ് തോരൻ, അതുപോലെ രാവിലത്തെ തീയൽ എന്നിവയാണ്. വൈകിട്ട് ഞങ്ങൾ കേരളീയം കാണാനായി ടൗണിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് ബൈക്കിലാണ് പോകുന്നത്. ഇനി നമുക്ക് കേരളീയത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണാം. What's up is down, what's left is right.
chasing stars and holding you. I can't see the end, but we'll see it through. അവിടുത്തെ എല്ലാ കാഴ്ചകളും വീഡിയോയിൽ പകർത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.